വെൽക്കം ടു തെക്കൻ വ്ളോഗ്സ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ആണ് അതൊരു സീബ്ര പുഡിങ് എന്നൊക്കെ പറയാം ഒരു മാർബിൾ കേക്ക് പോലെയാണ് നമ്മൾ ഈ പുഡിങ്ങിരിക്കുന്നത് ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് ചൈനാഗ്രാസ് ആണ് ഇതിന് ഒരു പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ആണ് ഞാനിവിടെ എടുത്ത് വെക്കുന്നത് ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം ചൈനാഗ്രാസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം തണുപ്പ് നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഗർ എന്ന് പറയുന്നതും ചൈനാഗ്രാസ് തന്നെയാണ് ആറ് സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് രണ്ടേ മുക്കാൽ കപ്പ് പാലാണ് എടുത്തേക്കുന്നത് കാച്ചി തണുപ്പിച്ച് വെച്ചേക്കുവാണ് പാല് നേരത്തെ വെള്ളത്തിട്ട് വെച്ചേക്കുന്ന അകരകർ നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് മാറ്റാം ആദ്യം തന്നെ നമ്മൾ ഈ എടുത്തു വച്ചേക്കുന്ന ബ്രെഡ് ചെറുതായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് പഞ്ചസാരയും പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് ഇത് നമുക്കൊരു അരമണിക്കൂറൊക്കെ ആവശ്യമുള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ആ മിക്സർ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ചൈന ഗ്രാസ് ഒന്ന് കാച്ചിയെടുക്കണം നല്ലപോലെ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ച് ഇരുപത് മിനിറ്റ് എന്ന് ഇവിടെ നമ്മൾ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് കുതിരാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് വെള്ളത്തിന്റെ അളവ് கரெക്റ്റ് ആയിരിക്കണം ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടി പിടിക്കാതിരിക്കാനായിട്ടാണ് ഇതിപ്പം നല്ലപോലെ കാച്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബ്രെഡ് പാല് പഞ്ചസാര എന്നിവ ചേർത്ത അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്രാസിലോട്ട് ഈ മിക്സർ ചേർക്കുമ്പം അത് കുറച്ച് കട്ടിയുള്ള പരുവത്തിലാവും എന്നു വെച്ചാൽ ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു പരുവത്തിലാവും ഇത് നമുക്കിനി ഗ്യാസ് സ്റ്റവിൽ നിറക്കി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും രണ്ട് ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നേരത്തെ എടുത്തു വെച്ചാൽ കാച്ചു തണുപ്പിച്ച പാലാണ് അതും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും മിക്സ്ച്ചർ രണ്ട് ബൗളിലായിട്ടാണ് നമ്മളിപ്പം ഒഴിച്ച് വെച്ചേക്കുന്നത് ഈക്വലായിട്ട് രണ്ട് ബൗളിൽ ഒഴിക്കുക എന്നിട്ട് ഒരു ബൗളിൽ നമ്മൾ ഇപ്പം റെഡിയാക്കിയ കൊക്കോ പൗഡറിൻ്റെ മിക്സ്ച്ചർ ചേർത്ത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത ബൗളിലെ മിക്സ്ച്ചറാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മളൊരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ഈ രണ്ട് ബൗളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സേഴ്സ് ഒഴിക്കുവാണിത് ഒഴിക്കുന്നതിലും ഒരു രീതിയുണ്ട് നമ്മൾ ഒരു തവി എടുത്തിട്ട് ഈക്വൽ എമൗണ്ട് വേണം ഒഴിക്കാൻ ഇപ്പം രണ്ട് തവിയിട്ട് ഞാൻ വൈറ്റ് മിക്സ്ച്ചർ അതായത് ബ്രെഡ് മിക്സർ ഒഴിച്ചു എന്നും അതിനുശേഷം ഈക്വലായിട്ട് ഇതാ ഇപ്പം രണ്ട് തവിയിട്ട് കൊക്കോ പൗഡറും കൂടെ ചേർന്ന് മിക്സറും കൂടെ ഒഴിക്കുവാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഒഴിച്ചാലേ നമുക്ക് ആ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ അടുത്തതായിട്ട് പിന്നെയും വൈറ്റ് മിക്സ്ചർ ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പിന്നെയും കൊക്കോ പൗഡറിൻ്റെ മിക്സ്ച്ചറ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ഈ കാര്യം ശ്രദ്ധിക്കണം എങ്കിലേ നമുക്ക് ആ കറക്റ്റ് ഡിസൈൻ നല്ലപോലെ കിട്ടത്തുള്ളൂ അങ്ങനെ ഈ ബൗളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് നല്ലപോലെ ഒന്ന് കവർ ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണം അപ്പം ബാക്കി ഉള്ളതും ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിക്കുവാണ് രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലല്ലേ വെക്കേണ്ടത് ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് ഞാനിതും തുറന്ന് നോക്കാൻ പോവുകയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാനൊന്ന് കട്ട് ചെയ്യുവാണ് അപ്പം കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ആ ഡിസൈൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഡിസൈൻ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതൊരു മാർബിൾ കേക്ക് പോലിരിക്കുന്ന ആണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ ഒക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവരും ഇനിയിപ്പോൾ ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പുഡിങ് ക്രിസ്മസ് ലഞ്ചിന് ശേഷം ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്